മീൻ കുളത്തിനായി ഒരു സ്ഥലം കുഴിക്കുന്നു. കുഴിച്ച് ഒരല്പം ചെന്നപ്പോൾ ഒരു തലയൊട്ടി ലഭിക്കുന്നു. അഞ്ചടിയോളം താഴ്ചയിലെത്തിയപ്പോൾ അസ്ഥികൂടങ്ങളും കിട്ടുന്നു. വിവരം പോലീസിനെ അറിയിച്ചു. പോലീസെത്തി കൂടുതൽ പരിശോധനയ്ക്ക് അസ്ഥികൂടം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു. അതുവഴി മരിച്ചയാളുടെ ലിംഗനിർണയം, മൃതദേഹത്തിൻ്റെ കാലപ്പഴക്കം, മരിച്ചതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താൻ പോലീസ് തീരുമാനിക്കുന്നു. അസ്ഥികൂടത്തിൻ്റെ പഴക്കം നിർണയിച്ചു കഴിഞ്ഞാൽ ആ കാലയളവിൽ കാണാതായവരുടെ പട്ടിക തയ്യാറാക്കി കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. അതുവഴി ആരുടെ ബോഡിയാണ് ഇതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കോൾഡ് കേസ് എന്ന സിനിമയുടെ കഥ പറയുകയാണോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ അല്ല, വൈക്കത്താണ് ഈ സംഭവം നടക്കുന്നത്. വൈക്കം ചെമ്മനത്തുകരയിൽ മത്സ്യക്കുളത്തിനായി കുഴിച്ച സ്ഥലത്ത് നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. വിശദമായ പരിശോധനയിൽ അഞ്ചടിയോളം താഴ്ച നിന്ന് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അടുത്തുള്ള ആറിലൂടെ അസ്ഥികൂടം ഒഴുകി വന്നതാണോ എന്ന സംശയം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വർഷങ്ങളായി പുല്ലും പായലും നിറഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള കരിയാറിന് കുറുകെ കടത്തുണ്ടായിരുന്ന ഈ ഭാഗത്ത് പ്രളയത്തിൽ വെള്ളം കയറിയിരുന്നു. ആറ്റിലൂടെ ഒഴുകി വന്ന മൃതദേഹം ഇവിടെ തങ്ങിയതാണോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്. എല്ലാ സംശയങ്ങളും ഇഴകീറി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പലപ്പോഴും സിനിമ കാണുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് തോന്നിപ്പോകുന്ന പല കാര്യങ്ങളും ഇപ്പോൾ യാഥാർത്ഥ്യമായാണ് കാണുന്നത്. കോൾഡ് കേസ് സിനിമയിലെ അതേ സംഭവമാണോ അതോ നിഴല് പോലെയാണോ ഈ കേസിന്റെ കാര്യങ്ങളെന്നും, അതുപോലെ തന്നെ അതോ വർഷങ്ങൾക്ക് മുമ്പ് വഴിമുട്ടിയ ഒരു കേസിന്റെ സുപ്രധാന തെളിവാണോ ഇതെന്നും അറിയേണ്ടതുണ്ട്.